നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതിന്റെ മകൻ ഫൈസ് ഋദ്വാനും ആദിൽ ഫൈസാറുമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്ന് നമുക്ക് ചിരിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടില്ലേ? നല്ല കൂട്ടുകാരല്ലേ? ഏത് കൂട്ടുകാരോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടാൻ ആഗ്രഹമുള്ളത്? ഓക്കെ, എന്ന് വെച്ചാല് കുട്ടികള് കലഹിക്കുന്ന കുട്ടികളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരും ഉണ്ടാവും പലർക്കും, ഇല്ലേ? പക്ഷെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ നടക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന നല്ല ഫ്രണ്ട്സിനെ കിട്ടുവോ? ഇല്ല. ഓക്കെ, ഒരിക്കലും കിട്ടത്തില്ല, അല്ലേ? അപ്പൊ നമ്മൾ നല്ല ആക്റ്റീവായി നല്ല ചിരിച്ച് നല്ല മുഖത്തോടുകൂടി നടക്കുന്ന ആൾക്കാർക്ക് നല്ല കൂട്ടുകാരെ കിട്ടും. സ്കൂളിലും അങ്ങനെയാണ്, അല്ലേ? നിങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? ചെറിയ വാവ ഇല്ലേ, കണ്ടിട്ടില്ലേ? ഓക്കെ, ആ കുട്ടികൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞു വാവകളെയാണോ ഇഷ്ടം, അതോ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വാവകളെയാണോ ഇഷ്ടം? ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വാവകളെയാണ് ഇഷ്ടം, അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വാവകളെ ഭയങ്കര ഇഷ്ടം. അത് കാണുമ്പോ അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ഒക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. റെഡിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കേൾക്കുമ്പോ ചിരി വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ചിരിക്കുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഇഷ്ടം, ആണല്ലോ? അപ്പൊ നമ്മള് കുറച്ച് വിഷമത്തി ഇരിക്കാന്ന് വിചാരിക്കുക. അതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വിഷമത്തി ഇരിക്കുന്നു, അപ്പൊ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വിഷമത്തി ഇരിക്കുമ്പോ ആ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വരുന്നു. വരുമ്പോ ആ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് വിഷമം എന്ന് ചോദിച്ചിട്ട് വിഷമം ഇരട്ടിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ചിലപ്പോ നമുക്ക്. ചിലപ്പോ നമുക്ക് വിഷമം പറയുമ്പോ അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ടുകളെ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് ആ വിഷമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസൻസ്, അവരുടെ ചിരി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം, വല്ലാത്ത മാറ്റം അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ചിരിക്കുകയാണ് വേണ്ടത്, കരയുകയല്ല വേണ്ടത്, അല്ലേ? ഓക്കെ, ഇനി നമ്മള് നിങ്ങൾ ആരെങ്കിലും ചിരിക്കുന്ന സിനിമാ കഥാപാത്രങ്ങൾ, കോമിക് കഥാപാത്രങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ പേര് പറ, ചിരിച്ചുകൊണ്ട് സിനിമയൊക്കെ അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് പറ. ആ ഓക്കെ, മിസ്റ്റർ ബി. അപ്പൊ മിസ്റ്റർ ബിന്റെ ചിരി കാണുമ്പോ ഏതൊരാളും എന്ത് ചെയ്യും? അറിയാണ്ട് ചിരിച്ചു പോകും. എത്ര സങ്കടം ഉള്ളവനും ആ ചിരി കാണുമ്പോ എന്ത് ചെയ്യും? സങ്കടമൊക്കെ പോകും. മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് പറ, ചാർലി ചാപ്ലിൻ. ലോകത്തെ ചിരിയിലൂടെ മാറ്റിമറിച്ച, ലോകത്തെ ചിരിയിലൂടെ വിസ്മയമുണ്ടാക്കിയ രണ്ട് കഥാപാത്രങ്ങളെയാണ് കുട്ടികള് പറഞ്ഞത്, ചാർലി ചാപ്ലിനും മിസ്റ്റർ ബി. അപ്പൊ രണ്ടുപേരുടെയും സിനിമകൾ കാണുമ്പോൾ, അവരുടെ രസകരമായ നർമ്മങ്ങൾ കാണുമ്പോ ടെൻഷനായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സമാധാനമാണ്, അല്ലേ? നിങ്ങൾ മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന, കൊൽക്കത്തയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? മദർ തെരേസ. പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച വ്യക്തിയാണ്, ത്യാഗത്തിനുടമയാണ് ആര്? മദർ തെരേസ. ഈ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ 100 പേരെ സഹായിക്കുക. എത്ര പേരെയാ? 100 പേര്. അതിനു പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരാളെ സഹായിക്കുക. അതിനും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തികളോട്, മനുഷ്യരോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട് എന്ത് ചെയ്യുക? പുഞ്ചിരിയോടെ ഇടപെടുക. ഓക്കെ, മാത്രമല്ല കുട്ടികളെ, ലോകത്തിൽ ഒരുപാട് ജീവികളുണ്ട്, മനുഷ്യനുൾപ്പെടെ ഒട്ടനവധി ജീവികളുണ്ട്, ഉണ്ടല്ലോ. ഈ ജീവികളിലൊക്കെയും പുഞ്ചിരിക്കാൻ കഴിവുള്ളത് ഒരേ ഒരു ജീവിക്ക് മാത്രമാണ്, അതാണ് ആര്? മനുഷ്യൻ. മനുഷ്യന് മാത്രമേ പുഞ്ചിരിക്കാൻ കഴിവുള്ളൂ, വേറൊരു ജീവിക്കും പുഞ്ചിരിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുക? നമ്മൾ പ്രകൃതിയാൽ നമുക്ക് കിട്ടിയ ഈ കഴിവ് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മൾ പകർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കുറച്ച് ചിരികൾ കണ്ടാലോ, സിനിമയിലൊക്കെ നമ്മൾ ഒട്ടനവധി ചിരികൾ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു ചിരിയുടെ പേര് പറയാമോ? പുഞ്ചിരിയുണ്ട്, അതുപോലെ പരിഹാസ ചിരിയുണ്ട്, അട്ടഹാസ ചിരിയുണ്ട്, അതുപോലെ തന്നെ കളിയാക്കൽ ചിരിയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ചിരികൾ നമുക്കുണ്ട്. നമുക്ക് കുറച്ച് ചിരികളൊന്ന് കണ്ടു നോക്കാം. കുട്ടികളെ, ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് അറിയുമോ? കാശുണ്ടായിട്ടും
ചെലവാക്കാത്ത ആളല്ല ഏറ്റവും വലിയ പിശുക്ക്, മറ്റുള്ളവരെ സഹായിക്കാത്ത ആളുമല്ല ഏറ്റവും വലിയ പിശുക്ക്. ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം കൂട്ടുകാരോട്, സ്വന്തം സ്നേഹിതരോട്, ബന്ധുക്കളോട് പുഞ്ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്ക്. കലഹിച്ച് നടന്നിട്ട് നമുക്ക് എന്താണ് കാര്യം കിട്ടുക? മറ്റുള്ളവർ വിദ്വേഷം വെച്ചിട്ട് നമുക്ക് എന്താണ് കാര്യം ലഭിക്കുക? വളരെ തുച്ഛമായ ജീവിതമല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്തിന്റെ ഒരു ക്രമം ദാ എന്റെ മകൻ തയ്യാറാക്കിയിട്ടുണ്ട്. മകൻ, ഒരു മനുഷ്യൻ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര മാസം ജീവിച്ചിരിക്കും? 840 മാസമാണ് അയാള് ജീവിച്ചിരിക്കുക. എത്ര മണിക്കൂറാണ്? 613,606 മണിക്കൂറാണ് അദ്ദേഹം ജീവിച്ചിരിക്കുക. റെഡിയല്ലേ? അതിൽ ഉറങ്ങാനും കളിക്കാനും ഒക്കെ ആയിട്ട് അയാൾ ചെലവഴിച്ചാൽ 252,600 മണിക്കൂർ അയാൾ ഉറങ്ങാനും കളിക്കാനുമായി ചെലവഴിച്ചു പോയി. അതായത് ജീവിതം അത്രയും പോകുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തി 30 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ്, ഇത് കേൾക്കുന്നവർ 30 വയസ്സ് വരെ ജീവിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ അത്രയും വയസ്സായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്? അപ്പൊ ഇനി നമുക്ക് എത്ര മണിക്കൂറാണ് ലൈഫ് ജീവനോടെ മറ്റുള്ളവരോട് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം എത്രയായിരിക്കും നമുക്ക് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നമുക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ വളരെ കുറച്ച് സമയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കുന്നുള്ളൂ. ആ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരോട് വിദ്വേഷം വെക്കലാണോ വേണ്ടത്? ദേഷ്യപ്പെടലാണോ വേണ്ടത്? അല്ല. മറ്റുള്ളവരുടെ വിജയത്തെ നമ്മൾ ദേഷ്യത്തോടെ കണ്ട് അവരുടെ വിജയം, അവരുടെ എന്ത് ചെയ്യുന്നു, അവരുടെ ആ നേട്ടങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ആൾക്കാരായി മാറുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്ന വ്യക്തികളാകുകയാണോ നമ്മൾ വേണ്ടത്? അല്ല. നമുക്ക് കൊടുക്കാനുള്ള ദാനം, ഏറ്റവും വലിയ ദാനം എന്താണ്? ചിരിയാണ്. ഓക്കെ, ചിരിച്ചാൽ നിങ്ങൾ സന്തോഷിക്കും, നിങ്ങളെ കാണുന്നവരും സന്തോഷിക്കും. ചിരിച്ചാൽ നല്ല കൂട്ടുകാരുണ്ടാകും, നല്ല ബന്ധമുണ്ടാകും, നല്ല ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ ചിരി കൊണ്ട് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാം. ടെൻഷൻ മാറ്റാം, മൂഡ് ഔട്ട് ആയിട്ടിരുന്ന ഒരു വ്യക്തിക്ക് അത് മാറ്റാം. അതുപോലെ തന്നെ ചിരിച്ച് 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 ഹൃദ്രോഗം പോലും മാറ്റാൻ കഴിയുമെന്ന് പുതിയ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് വയസ്സായ ആൾക്കാരൊക്കെ പോകുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയോ എവിടെയാണെന്ന്? ഇല്ല. അത് ചായക്കടകളിലേക്കാണ് പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ചായക്കടയിൽ പോയി വൈകുന്നേരം തമാശകളും ബഡായികളൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ ആധുനിക കാലഘട്ടം വന്നപ്പോഴേക്കും ഈ ചായക്കടകൾ എന്ന ഒരു സമ്പ്രദായം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. പണ്ട് കാലത്ത് ചിരിക്കവല എന്ന് തന്നെയാണ് പറയുക, നർമ്മം വിതറുന്ന സദസ്സുകളായിരുന്നു അത്. ഇപ്പൊ ചിരിക്കവല പോയിട്ട് ചിരി ക്ലബ്ബുകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. എല്ലാം പ്രായമായ ആൾക്കാരാണ് ചിരി ക്ലബ്ബിലേക്ക് പോകുന്നത്. അപ്പൊ ചിരി എന്നത് നല്ലൊരു നമുക്ക് മനസ്സിന് ആയാസം നൽകുന്ന ഒരു ഘടകമാണെന്ന് മനസ്സിലായി. അതുപോലെ നല്ലൊരു വിനോദ ഉപാധിയാണെന്ന് മനസ്സിലായി. അതുപോലെ മനസ്സിന്റെ സന്തോഷത്തിന് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ചിരി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ നേരിടേണ്ടത്. നമുക്ക് വേണ്ടത് ചിരിയാണ്. നമ്മള് അയൽപക്കത്തേക്ക് നീട്ടിപ്പിടിക്കുന്ന തോക്കുകളോ ശകാര വാക്കുകളോ അതിർത്തിയിലേക്ക് നീട്ടുന്ന പീരങ്കികളോ ഒന്നുമല്ല വേണ്ടത്. ലോകത്തെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാം. ചിരിയിലൂടെ സ്നേഹം സമ്പാദിക്കാം. ചിരിയിലൂടെ നമുക്ക് ലോക ജനതയെ ഒന്നാക്കി വെക്കാം. അജ്മാനിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കാണാം, പ്ലീസ് ഓപ്പൺ ദി ഡോർ എന്ന മെസ്സേജ്. ആ മെസ്സേജിലേക്ക് ചെല്ലണമെങ്കിൽ സ്മൈൽ എന്ന വാക്കും കൂടി അവിടെ കാണാം. എന്ന് വെച്ചാൽ സ്മൈൽ ടു ഓപ്പൺ ദി ഡോർ എന്നാണ് പൂർണ്ണമായും അത് പറയേണ്ടത്. ആ സ്മൈൽ ടു ഓപ്പൺ ദി ഡോർ ഉദ്ദേശിച്ചാൽ ആ ഡോറിന് മുമ്പിൽ നിന്നുകൊണ്ട് ചിരിച്ചാൽ മാത്രമേ ആ ഡോറ് നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി തരികയുള്ളൂ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ചിരി എന്നത് മാനസിക ഉല്ലാസമല്ല. ചിരി എന്ന് പറഞ്ഞത് ഒരു ജനതയെ, ഒരു നാടിനെ, രാജ്യത്തെ, ലോകത്തെ, ഹൃദയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഇന്ന് മുതൽ നമുക്ക് ചിരിക്കാം. ഓക്കെ, ഞങ്ങളും ചിരിക്കുന്നു. പുഞ്ചിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുക. എല്ലാ വിദ്വേഷങ്ങളും മറക്കുക. ചിരിയുടെ ലോകം നമുക്ക് തുറക്കാം. എല്ലാവർക്കും ആശംസകൾ.